ആകാശവാണി കോഴിക്കോട്. വാർത്താ ദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. കോഴിക്കോട് സാഹിത്യ നഗരമാകുമ്പോൾ 6 വൻകരകളിലായി 28 രാജ്യങ്ങളിലെ 42 നഗരങ്ങൾ. ഇപ്പോൾ അതിലൊന്ന് കോഴിക്കോടും. ലോകത്തെ സാഹിത്യ നഗരങ്ങളിൽ ഈ വർഷം കോഴിക്കോടും സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നു. 2004 സ്കോട്ടിഷ് തലസ്ഥാനം എഡിൻബറയാണ് ലോകത്തെ ആദ്യ സാഹിത്യ നഗരമായത്. 20 വർഷത്തിന് ശേഷം കേരളത്തിലെ ഒരു നഗരം ഈ പട്ടികയിൽ ഇടം നേടുമ്പോൾ അഭിമാനിക്കാനേറെയുണ്ട്. കടന്നുപോയ കാലത്തിന്റെ മാത്രമല്ല, വർത്തമാനകാലത്തിന്റെയും വരാനിരിക്കുന്ന കാലത്തിന്റെയും മണിമുഴക്കമാണത്. ഈ നഗരത്തിന് അക്ഷരവിസ്മയത്തിന്റെ ചമയങ്ങൾ ഒരുക്കിയ എഴുത്തുകാർ കുറച്ചൊന്നുമല്ല. ലോകത്തിന്റെ നെറുകയോളം വളർന്ന ഇമ്മിണി വലിയ സാഹിത്യകാരന്മാരുടെ നാടാണിത്. വൈക്കം മുഹമ്മദ് ബഷീറും എസ് കെ പൊറ്റക്കാടും കെ ടി മുഹമ്മദും എൻ പി മുഹമ്മദും പുനത്തിൽ കുഞ്ഞബ്ദളിയും തിക്കോടിയനും എഴുത്തിലൂടെ അമരത്വം നേടിയവർ. ജന്മം കൊണ്ട് കൂടല്ലൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് കോഴിക്കോടിന്റെ സ്വന്തമായ എം ടി വാസുദേവൻ നായർ, കാലയവനികയിൽ മറഞ്ഞ എൻ എൻ കക്കാട്, യു എ ഖാദർ, പി എം താജ്, അക്ബർ കക്കട്ടിൽ തുടങ്ങിയവർ, പി വത്സല, എം എം ബഷീർ, മധുപാൽ, ഡോക്ടർ ഖദീജ മുംതസ്, എൻ പി ഹാഫിസ് മുഹമ്മദ്, വി ആർ സുധീഷ്, അങ്ങനെ നീളുന്നു വർത്തമാനത്തിന്റെ എഴുത്തുകാർ. സുസ്ഥിര നഗര വികസനത്തിന് സർഗാത്മകത ചാലകശക്തിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് യുനെസ്കോ ലോകത്തെ അക്ഷരയിടങ്ങളെ സാഹിത്യ നഗരങ്ങളായി പ്രഖ്യാപിച്ചത്. ഒരേ സമയം സംസ്കാരത്തിന്റെയും സാമൂഹ്യ ജീവിതത്തിന്റെയും അടിത്തറയും കണ്ണാടിയുമായി മാറുന്ന സാഹിത്യം വികസനത്തിന് വഴികാട്ടിയാകുമെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. പ്രസിദ്ധീകരണങ്ങളുടെ എണ്ണത്തിലും ഗുണനിലവാരത്തിലും ഉണ്ടാകുന്ന മാറ്റം വിദ്യാഭ്യാസ വൈജ്ഞാനിക രംഗങ്ങളിലും അനുബന്ധ മേഖലകളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നമുക്ക് സാധ്യതകൾ അനന്തമാണ്. സാഹിത്യ നഗരം എന്ന ഒരു പദവി ലഭിച്ച കോഴിക്കോടിന് സസ്റ്റൈനബിലിറ്റിയെ പറ്റി കൂടി ആലോചിക്കേണ്ടതുണ്ട്. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ഈ പദവി ഒരു നിമിത്തമായി എന്നതാണ് ഏറ്റവും പ്രധാനം. പണ്ടുണ്ടായിരുന്ന എത്രയോ ജനോപകാരപ്രദങ്ങളും എത്രയോ ക്രിയാത്മകമായ സംവാദങ്ങളും ഒക്കെ നടന്നിരുന്ന കുറെ സ്ഥലങ്ങൾ കോഴിക്കോടുണ്ട്. അതിനെയൊക്കെ ഒന്ന് തിരിച്ചെടുക്കാനായി പുതിയ തരത്തിലുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക. കോലായ ചർച്ച എന്ന പേരിൽ ഒരു വീട്ടിലിരുന്നു കൊണ്ട്, അവിടുത്തെ കോലായിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത സാഹിത്യകാരന്മാർ നമുക്കുണ്ടായിരുന്നു. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചോളം ആനക്കുളത്ത് നമുക്ക് സാംസ്കാരിക നിലയമുണ്ട്. പിന്നെ യുവാക്കളെ അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും സർഗശേഷിയുള്ളൊരു പ്രായമാണ് കൗമാരവും യുവത്വവും. അതിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അവരോട് തന്നെ ചോദിക്കണം. മറ്റൊന്ന്, വ്യത്യസ്തമായ നഗരങ്ങളിൽ നമുക്കിപ്പോൾ അഭിമാനപൂർവ്വം കടന്നു ചെന്നുകൊണ്ട് നിങ്ങളുടെ ഭാഷയും നിങ്ങളുടെ സാഹിത്യവും ഞങ്ങളെ പഠിപ്പിക്കാമോ, ഞങ്ങൾ തിരിച്ചങ്ങോട്ടും പഠിപ്പിക്കാം എന്ന രീതിയിൽ നമുക്ക് ഭാഷ ഇവിടെ ആർക്കും പഠിക്കാം. ഒരു ക്രിയേറ്റീവ് ഇക്കണോമി എന്ന നിലയിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ ഇതൊരു വേദിയാകുമ്പോൾ, ഒരു നിമിത്തമാകുമ്പോൾ കോഴിക്കോട്ടുള്ള എല്ലാവർക്കും അഭിമാനിക്കാം. ഏത് പരിപാടിയിലും നിങ്ങൾക്ക് വെക്കാം, സാഹിത്യ നഗരം കൂടിയാണ് കോഴിക്കോട് എന്ന്. കൂടുതൽ വൈദേശിക എഴുത്തുകാരും ഗവേഷകരും സാഹിത്യ വിദ്യാർത്ഥികളും കോഴിക്കോട്ടേക്ക് വരുന്നതോടെ മലയാളത്തിലെ കൂടുതൽ രചനകൾ അന്യഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യാൻ അവസരമൊരുങ്ങും. അവരുടെ സാഹിത്യ രൂപങ്ങൾ ഇവിടെയും ചർച്ചാവിഷയമാകാൻ അവസരമുണ്ടാകും. മലയാളത്തിലല്ലായിരുന്നെങ്കിൽ ലോകോത്തര സൃഷ്ടികളായി മാറുമായിരുന്ന ഒട്ടുവളരെ സാഹിത്യ രചനകൾ അല്പം വൈകിയാണെങ്കിലും ലോകശ്രദ്ധയിലേക്ക് വരും. സ്കൂളുകൾ മുതൽ സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പുതിയ ചിന്തകൾ മുളച്ചുപൊന്തും എന്നതാണ് ഇതിലെല്ലാം ഉപരിയായ മറ്റൊരു നേട്ടം. സങ്കുചിതമായ ചിന്തകളിൽ നിന്ന് വിശ്വ മാനവികതയിലേക്ക് ഉയരാനാകുന്ന വളർച്ചയാണ് ആത്യന്തിക നേട്ടം. എഴുത്തുകാർക്കൊപ്പം അവരുടെ ചിന്തകളും ദർശനങ്ങളും പങ്കുവയ്ക്കാനും അതിനൊപ്പം വളരാനും പുതിയ തലമുറയ്ക്കും വരും തലമുറകൾക്കും ലഭിക്കുന്ന അവസരത്തിന് വിലയിടാനാവില്ല. ഈ പദവി കിട്ടിയതുകൊണ്ട് അത് ഇവിടുത്തെ ആളുകളുടെ അഭിമാനം വളർത്തും എന്നുള്ളതാണ് ഒരു കാര്യം. എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം എൻ കാരശ്ശേരി, സാഹിത്യത്തിനും സംസ്കാരത്തിനൊക്കെ ഇപ്പൊ കൊടുക്കുന്ന ശ്രദ്ധയിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ യുവജന നിരയെയും ഇവിടുത്തെ വിദ്യാർത്ഥികളെയും അത് വളരെ സ്വാധീനിക്കുന്ന വിചാരിക്കുന്നത്. അത് അവർക്ക് വലിയൊരു പ്രചോദനമായി തീരും. ഇപ്പോ സാഹിത്യത്തിന് പൊതുവേ നിലവാരം വളരെ കുറഞ്ഞ ഒരു കാലമാണ് നമ്മുടേത്. അപ്പോ സാഹിത്യത്തിന് കുറച്ചുകൂടി ശ്രദ്ധ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഈ പദവിക്ക് സാധിക്കും. ചിലർക്ക് സംശയം തോന്നും സാഹിത്യത്തിന് പ്രാധാന്യം കുറഞ്ഞു പറഞ്ഞാൽ ശരിയാണ്. ആലോചിക്കൂ, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, ഈ 3 പേർക്ക് സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനം, അതിന്റെ പ്രാധാന്യം എത്ര വലുതായിരുന്നു. ആ പാരമ്പര്യത്തെ പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കാനും പുതിയ മുളകൾക്ക് പ്രചോദനം കൊടുക്കാനൊക്കെ സാഹിത്യ നഗരം എന്നുള്ള പദവി ഉപകരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ.
സാഹിത്യ നഗര പദവി ലഭിച്ചതിന്റെ പിന്നാമ്പുറ യാത്ര അത്ര സുഗമമായിരുന്നില്ല. ലോകത്തെ സാഹിത്യ നഗരങ്ങളെക്കുറിച്ച് പഠിച്ചറിഞ്ഞ കോഴിക്കോട് NIT ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് വിദ്യാർത്ഥികളുടെ ശ്രമത്തിന്റെ വിജയം കൂടിയാണിത്. കോഴിക്കോടിന്റെ സാഹിത്യ മേഖലയെക്കുറിച്ച് ആഴത്തിൽ നടത്തിയ പഠനത്തിൽ നിന്നായിരുന്നു അടുത്ത ഘട്ടം. സാഹിത്യ സ്രോതസ്സുകളും ആസ്തികളും രേഖപ്പെടുത്തി. കോഴിക്കോടൻ സാഹിത്യ ചരിത്രത്തിന്റെ വേരുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴമ അവർ കണ്ടെത്തി. ഈ പഠനം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന കണ്ടെത്തൽ എന്താ വെച്ചാൽ, കോഴിക്കോടാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള നഗരങ്ങളിലൊന്ന്. കോഴിക്കോട് NIT ആർക്കിടെക്ചർ വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് ഫിറോസ്, ഏകദേശം 550 ലൈബ്രറികൾ കോഴിക്കോട് ഉണ്ട് എന്ന് തന്നെ വലിയൊരു കോഴിക്കോടിന്റെ സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. സ്റ്റഡിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്തു. സാധാരണക്കാർ, വീട്ടമ്മമാർ, എല്ലാവരും സാഹിത്യത്തോടുള്ള വാസന കോഴിക്കോട് വളരെയധികം കൂടുതലാണ്. സ്കൂളുകളിലും അധ്യാപകരും ഡോക്ടർമാർ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് ആളുകളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് അതിന് അത്രയും പെനിട്രേഷൻ, സാഹിത്യത്തിനോടുള്ള അഭിരുചി വളരെയധികം സാധാരണക്കാരിലുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു വളരെ പോസിറ്റീവായി മാറിയ ഒരു കാര്യമാണ്. 14th century മുതൽ പോലും കോഴിക്കോടിന് സാഹിത്യ പാരമ്പര്യമുണ്ട്. നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് നിർദ്ദേശങ്ങളും വെച്ചിട്ടുണ്ട്. അതായത് ഭാവിയിൽ സാഹിത്യ നഗരം കിട്ടിക്കഴിഞ്ഞാൽ കോഴിക്കോട് എന്ത് ചെയ്യണം എന്നുള്ളത്. അതിലൊന്നാണ് ഒരു സാഹിത്യ മ്യൂസിയം. ഇപ്പോൾ കോഴിക്കോടിന് ലിറ്ററേച്ചർ സിറ്റി എന്നിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ടൊരു സാഹിത്യ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വായനാ തെരുവ്, യൂറോപ്പിലൊക്കെ പല രാജ്യങ്ങളും നമുക്ക് കാണാൻ പറ്റും, വായനാ തെരുവ്. അതുപോലെ തന്നെ ബാലസാഹിത്യ ഫെസ്റ്റിവൽ, കുട്ടികൾക്കായിട്ടുള്ള, ഇപ്പോൾ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്നൊരു വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, വീടുകളിലും കുട്ടികൾക്കും ഒരുപാട് വായനാശീലം വളർത്തുക. പിന്നെ ഇത് കോഴിക്കോടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. കാരണം ഒരു ഗ്ലോബൽ ഇന്റർനാഷണൽ മാപ്പിൽ കോഴിക്കോടിന് ഒരു സ്ഥാനം കിട്ടി എന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും കോഴിക്കോട്ടുകാരെന്നുള്ള ഇതിൽ ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും കൂടുതൽ വായനശാലകളും പ്രസിദ്ധീകരണ സ്ഥാപനങ്ങളും മുദ്രണാലയങ്ങളും കോഴിക്കോട്ട് ഉണ്ടെന്ന കണ്ടെത്തൽ തന്നെ സാഹിത്യ നഗര പദവിയിലേക്ക് നഗരത്തെ അടുപ്പിക്കാൻ പര്യാപ്തമായിരുന്നു. 70 പ്രസാധകരും 100+ പുസ്തകശാലകളും നഗരത്തിലുണ്ട്. സ്വകാര്യ വ്യക്തികൾ തുടക്കമിട്ട മറ്റ് അക്ഷര പ്രസ്ഥാനങ്ങൾ വേറെ. NIT പഠന സംഘത്തിന്റെ പിന്തുണയുമായി തൃശൂരിലെ കിലയും രംഗത്തെത്തിയതോടെ കാര്യങ്ങൾ പിന്നെയും വേഗത്തിലായി. ഇതിനാവശ്യമായ പഠനങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള വിവിധ രേഖകൾ, അതൊക്കെ തയ്യാറാക്കാനുള്ള ഉദ്യമങ്ങളിൽ കൂടിച്ചേരാൻ കഴിഞ്ഞു എന്നതിനോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളുമായും വിവിധ സ്ഥാപനങ്ങളുമായും അക്കാദമിക് സമൂഹവുമായും ഒക്കെ തന്നെയും കണ്ണി ചേർക്കുവാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ കിലയും നേതൃത്വപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. അതില് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. കില ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോയ് ഇളമൺ, നമ്മളുടെ നഗരങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അവരുടെ കാര്യശേഷി വികസിപ്പിക്കുവാനും ഈ പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമാകും എന്നാണ് വിശ്വാസം. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അവസരം കൂടെയാണ്. കേവലം അംഗീകാരം എന്ന നിലയില കാണേണ്ടത്, മറിച്ച് വലിയൊരു അവസരമാണ്. സാഹിത്യ നഗരം എന്ന നിലയിൽ ഇത് കൂടുതൽ ഉയരങ്ങളിലേക്ക്, രാജ്യാന്തര തലത്തിൽ പ്രശസ്തിയായിട്ടുള്ള നിലയിലേക്കൊക്കെ എത്തും എന്നതിനൊപ്പം തന്നെ കോഴിക്കോടിന്റെ സമഗ്ര വികസനത്തിന് ഇത് ഒരു ആദ്യ പടിയും കൂടി ആകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സാഹിത്യ നഗരമെന്ന അംഗീകാരം വിനോദസഞ്ചാരമടക്കം മറ്റ് മേഖലകൾക്കും പ്രോത്സാഹനം നൽകും. കോഴിക്കോടിനെ ലോകത്തിന് മുന്നിൽ ബ്രാൻഡ് ചെയ്ത് അവതരിപ്പിക്കാനും കഴിയും. എഴുത്തുകാരും വ്ളോഗർമാരും ബ്ലോഗർമാരും കൂടുതലായി എത്തുന്നതോടെ കോഴിക്കോടിന്റെയും അതുവഴി മലബാറിന്റെയും സാഹിത്യ ലോകം അവർക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ കഴിയും. ചരിത്ര രേഖകളിലെ പരാമർശങ്ങളായി വായിച്ചറിഞ്ഞ ഇടങ്ങൾ നേരിട്ട് കാണാൻ അവസരമൊരുങ്ങുന്നതോടെ ടൂറിസം സാധ്യതകൾ പുതിയ തലത്തിലേക്ക് ഉയരും. സാഹിത്യ നഗരങ്ങളായി ഇതിനു മുമ്പ് തെരഞ്ഞെടുത്ത സ്ഥലങ്ങളെല്ലാം തന്നെ വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജ്യാന്തര സാഹിത്യോത്സവങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും വേദിയായി മാറിയ ചരിത്രമുണ്ട്. 2004 സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച എഡിൻബറ രാജ്യാന്തര പുസ്തകമേളയുടെ വേദിയാണ്. മറ്റൊരു സാഹിത്യ നഗരമായ മാഞ്ചസ്റ്റർ ലോകോത്തര സെൻട്രൽ ലൈബ്രറിയുടെ ആസ്ഥാനമാണ്. 2014 തെരഞ്ഞെടുത്ത കാഫ്കയുടെ നഗരമായ പ്രാഗ് പുസ്തക രൂപ മാതൃകയിലും വരയിലും മുദ്രണ ഗ്രാഫിക് ഡിസൈനുകളിലും ലോക പ്രശസ്തമാണ്. ഇന്ത്യയിലെ വൈദേശിക ആധിപത്യത്തിന് തുടക്കമിട്ട കാപ്പാട്ടെ വാസ്കോഡിഗാമയുടെ വരവും ചൈനീസ് സഞ്ചാരികൾ വർണ്ണിച്ച പട്ടുതെരുവും കാലാന്തരത്തിൽ പേരെടുത്ത മിഠായി തെരുവും സമീപത്തെ പാഴ്സി സംസ്കാരത്തിന്റെ ശേഷിപ്പുകളും രാജ്യാന്തര ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറിയേക്കാം. മത സൗഹാർദ്ദത്തിന്റെ ഉദാഹരണമായ തളിക്ഷേത്രവും കുറ്റിച്ചിറ മിസ്കാൽ പള്ളിയും കോഴിക്കോടിന്റെയും മലബാറിന്റെയും കേരളത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രഭവ കേന്ദ്രമായി തിരിച്ചറിയാൻ അവസരമായേക്കും. സാമൂതിരി രാജവംശത്തിന്റെ പ്രതാപവും ഉയർച്ച താഴ്ചകളും ഒരിക്കൽ കൂടി വായിച്ചെടുക്കാനും ഇതുവഴി കഴിഞ്ഞേക്കും. ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽ ചന്ദ്രൻ, അവതരണം ഫസ്ന ഫാത്തിമ അനിൽ ചന്ദ്രൻ, തയ്യാറാക്കിയത് YP ഹബീബ് റഹ്മാൻ.